നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതന്മാരുടെ അധിനിവേശത്തിന്റെ കഥയല്ല, നിലനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ കഥയാണിത്. ഇസ്രായേൽ എന്ന സ്വന്തം രാഷ്ട്രം പടുത്തുയർത്താനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയ ഒരു കാലമാണ് 1948. ആധുനിക ഇസ്രായേലിന്റെ ചരിത്രവും അവിടെ തുടങ്ങുന്നു. മൂന്നാം നൂറ്റാണ്ട് വരെ എന്നും ജൂതന്മാരുടെ സ്വന്തം സ്ഥലമായിരുന്നു ഇസ്രായേൽ. ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണാധികാരികൾ ആ പ്രദേശം പിടിച്ചടക്കുകയും പിന്നീട് ജൂതന്മാരെ ആട്ടിപ്പായിക്കുകയും ചെയ്തെടുത്ത് കഥ തുടങ്ങുന്നു. 1096 മുതൽ 1291 വരെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ഇസ്ലാം മതക്കാർ ഈ രാജ്യാവകാശത്തെ ചൊല്ലി തർക്കങ്ങൾ ആരംഭിച്ചു. സംഘർഷങ്ങൾ പതിവായി. അതൊക്കെ പിന്നീട് യുദ്ധങ്ങളിലേക്ക് വഴുതി വീണു. ഒടുവിൽ ഓട്ടോമൻ സാമ്രാജ്യം സ്വന്തമാക്കി. പിന്നീട് 1917 ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ പ്രദേശം തങ്ങളുടെ അധീനതയിലാക്കി. ഇസ്രായേൽ എന്ന തങ്ങളുടെ വാഗ്ദത്ത ഭൂമി ബ്രിട്ടീഷുകാരുടെ അധീനതയിലായതോടെ ജൂതന്മാർ തങ്ങളുടെ സ്വന്തം രാഷ്ട്രം സ്വപ്നം കണ്ടു. പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിച്ചിതറിക്കിടന്നിരുന്ന ജൂത സഹോദരങ്ങൾ തങ്ങളുടെ ഭൂമിയിലേക്ക് മടങ്ങിവരവ് ആരംഭിച്ചു. യൂറോപ്പിൽ നിന്നും എന്തിനേറെ ഇന്ത്യയിൽ നിന്നുപോലും ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി. നീണ്ട 17 നൂറ്റാണ്ടുകളുടെ പ്രവാസങ്ങളുടെയും വേട്ടയാടപ്പെടലുകളുടെയും ഒക്കെ ദുരിതപൂർണമായ ജീവിതം കഴിഞ്ഞ് ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരികെ വന്നു. തിരികെ വരാനായി ജൂതന്മാർ പയറ്റിയത് ഒരസാമാന്യ അടവ് തന്നെ. ആ പ്രദേശം കൈയടക്കി വച്ചിരുന്ന അറബ് ഭൂവുടമകളിൽ നിന്ന് അവർ കുറേശ്ശെ കുറേശ്ശെ ഭൂമി വാങ്ങിക്കൂട്ടി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ ജൂതന്മാർ അങ്ങനെ അറബികളുടെ ഭൂമി വാങ്ങിക്കൂട്ടുകയെന്ന ആദ്യ നടപടി ആരംഭിച്ചു. ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ താമസമാരംഭിച്ച ജൂതന്മാർ മണലാരണ്യങ്ങളെ മലർവാടികളാക്കി മാറ്റി. ഇസ്രായേൽ എന്ന രാഷ്ട്രസങ്കല്പത്തിലേക്ക് ജൂതന്മാർ നടന്നെടുക്കുകയായിരുന്നു. അറബ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ പ്രദേശത്ത് തങ്ങളുടെ മാതൃരാജ്യം സൃഷ്ടിക്കുവാൻ ജൂതന്മാർ തയ്യാറെടുത്തു. ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്ന് കരുതുന്ന അറബികൾ ഈ നീക്കത്തെ ചെറുത്തു. അങ്ങനെ 19 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ സിയോണിസം വളർച്ച പ്രാപിച്ചു. മധ്യതരണ്യാഴിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമായി രൂപപ്പെടുകയായിരുന്നു. ഇസ്രായേലിന്റെ ദേശീയ പ്രത്യയശാസ്ത്രമാണ് സയണിസം. ജൂതയിസം മതമെന്ന പോലെ തങ്ങൾക്ക് ദേശീയതയുമാണെന്ന് ജൂതന്മാർ പ്രഖ്യാപിച്ചു. ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് പോലെയോ ചൈനക്കാർക്ക് ചൈന പോലെയോ തങ്ങളുടെ പിതൃഭൂമിയായ ഇസ്രായേലിൽ സ്വന്തം രാജ്യം സ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്ന് സയണിസ്റ്റുകൾ വിശ്വസിച്ചു. ജൂതന്മാരെ ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഈ വികാരമാണ് അറബ് പാലസ്തീൻ ജനതയുടെ മനസ്സിൽ ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണർത്തുന്നതും. ജൂതന്മാരുടെ ദേശീയതയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന വികാരം പിന്നീട് കത്തിപ്പടരുന്നത്. രണ്ടാം ലോകമഹായുദ്ധം തീരുമ്പോഴേക്കും പാലസ്തീനിലെ ജൂതന്മാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. ജൂതരും അറബികളും തമ്മിലുള്ള ഏറ്റുമുട്ടലും രൂക്ഷമായി. 1947 പാലസ്തീനിൽ നിന്നും പിൻവാങ്ങുവാൻ ബ്രിട്ടൻ തീരുമാനമെടുത്തു. അതിനു മുൻപ് തന്നെ പാലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഉദ്ദേശം ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരുന്നു. 1947 നവംബർ 29 ചേർന്ന UN ജനറൽ അസംബ്ലി പാലസ്തീൻ ജൂതർക്കും അറബികൾക്കുമായി വിഭജിക്കാനുള്ള തീരുമാനം അംഗീകരിച്ചു. ജൂതർ ഈ തീരുമാനം അംഗീകരിച്ചുവെങ്കിലും അറബികൾ അതിനോട് മുഖം തിരിച്ചു കളഞ്ഞു. ആധുനിക ഇസ്രായേലിന്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നത് സയണിസ്റ്റ് പ്രസ്ഥാനം തന്നെയായിരുന്നു. ബ്രിട്ടന്റെ സഹായത്തോടെ അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നു. പിന്നീട് ലോകം കണ്ടത് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യങ്ങൾ തൊട്ടയൽവക്കത്ത് കിടക്കുന്ന അറബ് രാഷ്ട്രങ്ങളെ കിടുകിട വിറപ്പിക്കുന്നതാണ്. 1948 നിലവിൽ വന്ന ഇസ്രായേലിനെ അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചില്ല. അവർ ഒത്തുകൂടി. ഇസ്രായേലിനെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധം കൊണ്ട് തവിട് പൊടിയാക്കാൻ അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു. അറബി രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനൻ, ഇറാഖ് എന്നിവർ ചേർന്ന് 1948 മെയ് മാസം തന്നെ ഇസ്രായേലിനെ കടന്നാക്രമിച്ചു. ജോർദാൻ സൈന്യം കിഴക്ക് ജെറുസലേം കീഴടക്കിയെങ്കിലും ശത്രുക്കളെ മുഴുവൻ പ്രതിരോധിച്ച് ചെറുത്തു നിൽക്കുന്ന ഒരത്ഭുത കാഴ്ചയാണ് ലോകം ഇസ്രായേലിൽ നിന്ന് കണ്ടത്.
ജൂണിൽ യുഎൻ ഒരു മാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ ഒരൊറ്റ മാസം കൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ സേനയെ സൃഷ്ടിച്ചെടുത്തത്. 1949 വെടിനിർത്തൽ ഉണ്ടായി. യുദ്ധബലമായി ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പ്രദേശത്തിന്റെ 29% ഇസ്രായേൽ പിടിച്ചെടുത്തത്. ജൂദയായിലെ പർവ്വത പ്രദേശങ്ങളും സമരിയായും അടങ്ങുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാനും കൈവശപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെടുകയും ഒന്നും നേടാതിരിക്കുകയും ചെയ്തത് ഇസ്രായേലിലെ പാലസ്തീൻകാരായ അറബികൾ തന്നെയായിരുന്നു. ഈ യുദ്ധം ഫലത്തിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് അനുഗ്രഹമായി. ആ പാലസ്തീനികൾ പിന്നീട് മറ്ററബ് രാഷ്ട്രങ്ങളിൽ അഭയാർത്ഥികളാവാൻ വിധിക്കപ്പെട്ടു. 711,000 പാലസ്തീനികൾ അന്ന് അഭയാർത്ഥികളായി എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇസ്രായേൽ രൂപവത്കരിച്ച ശേഷം ജൂതന്മാരൊക്കെ ഇസ്രായേലിലേക്ക് ഒഴുകി. അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് അറബി രാജ്യങ്ങളിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ പുറന്തള്ളിയ 600,000 മിസ്രാഹി ജൂതരും ഇസ്രായേലിലെത്തി. ആ രാജ്യം അങ്ങനെ ഒന്നിനൊന്നിന് ശക്തിപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 35,000 ജൂതർ ഇന്ത്യയിലുമുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ടായിരുന്നു ഒട്ടേറെ ജൂതന്മാർ. അവരൊക്കെ ആ കാലഘട്ടത്തിൽ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരികെ പോയി. ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളാണ് തങ്ങളെന്ന് അവർ തന്നെ കരുതുന്നു. അതുതന്നെയാണ് അവരുടെ ആ ഐക്യബോധത്തിൻ്റെ കാരണവും. 1948 യുദ്ധത്തിനു ശേഷം അറബ് രാഷ്ട്രങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള വൈരാഗ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം ഇനി ഭൂമുഖത്ത് വേണ്ട എന്നവർ ഒരിക്കൽ കൂടി തീരുമാനമെടുത്തു. ലോക യുദ്ധചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1967 നടന്ന ഇസ്രായേൽ അറബ് യുദ്ധം തന്നെയാണ്. ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയാൻ അറബികൾ എടുത്ത ആ കടുത്ത തീരുമാനം. ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് എന്നീ വമ്പൻ സൈനിക ശക്തികൾ ഒരു വശത്ത്, മറുവശത്താകട്ടെ കേരളത്തിലെ ഒരു ജില്ലയുടെ മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം. ലോകം ഒന്നടങ്കം വീർപ്പ് മുട്ടി നോക്കി നിന്നത് ഒരൊറ്റ കാര്യത്തിനായി, ഇസ്രായേൽ എന്ന രാജ്യം തകർന്നടിയുന്നതിൻ്റെ വാർത്തകൾ കേൾക്കുവാൻ. ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ യുദ്ധതന്ത്രങ്ങളൊക്കെ മെനഞ്ഞു. ഇസ്രായേലിനെതിരെ പടപൊരുതാൻ ശത്രുരാജ്യങ്ങൾ അണിയിച്ചു നിർത്തിയത് 500,000 സൈനികരെയും 1,000 യുദ്ധവിമാനങ്ങളെയും 2,500 ടാങ്കുകളെയും. യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ഉന്മൂലനാശത്തിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതെപ്പോൾ സംഭവിക്കുമെന്നറിയാൻ കാതുകൂർപ്പിച്ചു. മാധ്യമങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ വാർത്തകൾ തയ്യാറാക്കി അച്ചുനിരത്തി വച്ചു. കൊല്ലപ്പെടുന്ന യഹൂദരെ സംസ്കരിക്കാൻ ശ്മശാനങ്ങൾ തികയാതെ വന്നാൽ മൈതാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അയൽ രാജ്യങ്ങൾ തീരുമാനമെടുത്തു. വിദേശികളൊക്കെ നാടുവിട്ടുപോയി. ഇസ്രായേലി ജനത നിസ്സഹായരായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ മുന്നിൽ കണ്ണീരൊഴുക്കി നിന്നു. 1967 May 15 ഭീതിയുടെ നിഴലിൽ ഇസ്രായേലി ജനത തങ്ങളുടെ 19th സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ആ ദിവസം തന്നെ ഈജിപ്ത് തങ്ങളുടെ 2,50,000 സൈനികരെ സീനായി പ്രവിശ്യയിൽ വിന്യസിപ്പിച്ചു. സൂയസ് കനാലിലൂടെയുള്ള ഇസ്രായേലിൻ്റെ കപ്പൽ നീക്കവും കടൽമാർഗവും അടച്ച് ഇല്ലാതാക്കി. വിദേശ വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള യാത്രാവിമാനങ്ങളൊക്കെ റദ്ദാക്കി. May 28 ഇസ്രായേൽ പ്രസിഡന്റ് തങ്ങളുടെ ജനങ്ങളോട് ആസന്നമായിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകി. ജനങ്ങളുടെ അവസാന പ്രതീക്ഷയും അവസാനിക്കുന്നത് പോലെ ജൂത ആരാധനാലയങ്ങളിലൊക്കെ കൂട്ടപ്രാർത്ഥനകൾ മാത്രം. June 5 ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. സീനായിൽ വിന്യസിപ്പിക്കപ്പെട്ട ഈജിപ്ഷ്യൻ സൈന്യം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാനുള്ള ഉത്തരവിനായി കാത്തുനിന്നു. സീനായിൽ നിലയുറപ്പിച്ചു നിൽക്കുന്ന സൈന്യത്തെ നേരിട്ടുകൊണ്ടായിരിക്കും ഇസ്രായേൽ തങ്ങളുടെ ആദ്യ യുദ്ധം തുടങ്ങുകയെന്ന് ഈജിപ്ത് കണക്കുകൂട്ടി. ഇസ്രായേൽ സൈന്യം ആദ്യം പ്രതിരോധിക്കുക എന്ന തന്ത്രം തന്നെയാവും യുദ്ധത്തിലെടുക്കുന്നത് എന്ന് ഈജിപ്തും സഖ്യകക്ഷികളും ഒരുമിച്ച് ചേർന്ന് വിലയിരുത്തി. എന്നാൽ സംഭവിച്ചതോ മറ്റൊന്ന്. രാവിലെ 7:30 ഇസ്രായേലിന്റെ 200 ഫൈറ്റ് ജെറ്റുകൾ പറന്നുയർന്നു. റഡാറുകൾക്ക് ദൃശ്യമാകാത്ത വിധം താഴ്ന്നു പറന്ന് ഈജിപ്തിലെ 2 സീനായിലെ 4 എയർപോർട്ടുകളും ശത്രുക്കളുടെ 204 യുദ്ധവിമാനങ്ങളും ഒറ്റ സെക്കൻഡിൽ ബോംബിട്ട് ഇസ്രായേൽ
സേന തകർത്തു കളഞ്ഞു. ലോക യുദ്ധചരിത്രം അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബുദ്ധിപരമായ ചടുലനീക്കം അതായിരുന്നു ഇസ്രായേൽ നടത്തിയത്. ശത്രു രാജ്യങ്ങൾ ഒരു വേള അമ്പരന്നു. ഇതിനിടെ ഒരു യുദ്ധവിമാനം ജോർദാന്റെ റഡാറിൽ പതിഞ്ഞു. ഞൊടിയിടയിൽ ജോർദാനിൽ നിന്ന് ഈജിപ്തിലേക്ക് അപായ സിഗ്നലുകൾ പാഞ്ഞു. പക്ഷേ അവിടെയും ഇസ്രായേലിന് അനുകൂലമായ ഒരു അത്ഭുതം സംഭവിച്ചു. യുദ്ധം തുടങ്ങുന്നതിന് തലേ ദിവസം ജോർദാൻ അവരുടെ കോഡ് ഒന്ന് പുനഃക്രമീകരിച്ചിരുന്നു. കോഡ് ഫ്രീക്വൻസിയിൽ വന്ന മാറ്റം കൊണ്ടുതന്നെ ജോർദാൻ അയച്ച ഈ മെസ്സേജ് അന്ന് ഈജിപ്തിന് കിട്ടിയില്ല. യുദ്ധവിമാനങ്ങളും എയർപോർട്ടുകളും ഒക്കെ ഒരേ സമയം തകർന്ന് നിലവിളിക്കുന്ന സ്ഥിതിയിലായി ശത്രു രാജ്യങ്ങൾ. എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാവരും തരിച്ചു നിൽക്കുന്ന സമയം. ശത്രു രാജ്യത്തിൻ്റെ മുൻനിര പോരാളികൾക്കൊന്നും കൃത്യമായ സന്ദേശങ്ങൾ പോലും നൽകാൻ കഴിയാതെ വന്നു. മണിക്കൂറുകൾക്കകം ഇസ്രായേൽ അത്ര നിസ്സാരക്കാരല്ല എന്ന് അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു. ഒറ്റ ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കേണപേക്ഷിച്ച് ജോർദാൻ രാജാവ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭ്യർത്ഥനയുമായി നിൽക്കുന്ന കാഴ്ച. പക്ഷേ ഇംഗ്ലണ്ട് ബുദ്ധിപരമായി ഈ നീക്കത്തിനോട് മുഖം തിരിച്ചു. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചിരുന്നു എങ്കിലും രാജ്യത്തിൻ്റെ ഹൃദയസ്ഥാനമായ ജെറുസലേം അവർക്ക് ലഭിച്ചിരുന്നില്ല. ആ ഒറ്റ ദിവസം കൊണ്ട് ജെറുസലേമും ജോർദാന്റെ കൈവശമുണ്ടായിരുന്ന വിലാപ മതിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമൊക്കെ യഹൂദിയെയും കിഴക്കൻ ജെറുസലേം പട്ടണങ്ങളുമൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. പിന്നീടുള്ള 4 ദിവസം കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ഭൂവിസ്തൃതി തങ്ങൾക്കന്നുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഭയന്നു പിന്മാറിയ അറബ് സൈന്യം വെള്ളക്കൊടികൾ വീശി യുദ്ധം നിർത്തുവാൻ താണുകേണ് ഇസ്രായേലിന് മുന്നിൽ അപേക്ഷിക്കുന്ന കാഴ്ച. മനുഷ്യവംശം അന്നേവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധരീതികൾ തന്നെയായിരുന്നു ഇസ്രായേലിനെ വ്യത്യസ്തരാക്കിയത്. യഹൂദ ജനത ഇന്നും വിശ്വസിക്കുന്നത് യഹോവ ഇറങ്ങി വന്ന് തങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിച്ചതെന്ന്. എന്തായാലും ലോകം ഇസ്രായേലിന് മുന്നിൽ ശിരസ്സുകുനിക്കുന്ന കാഴ്ചകളാണ് പിന്നെ നമ്മൾ കണ്ടത്. പാലസ്തീൻ ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഒക്കെ നിയന്ത്രണം ഇസ്രായേലിന് ലഭിച്ച ഈ യുദ്ധം തന്നെയാണ് ഇന്നത്തെ സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണവും. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിന് മേൽ പാലസ്തീന് നാമമാത്രമായ നിയന്ത്രണമുണ്ടെങ്കിലും പ്രദേശം ഇസ്രായേൽ അധിനിവേശത്തിൽ തന്നെയാണ്. പാലസ്തീനികൾക്ക് ഭൂമി നിഷേധിക്കുന്ന തരത്തിൽ ഫലപ്രദമായ ജൂത കുടിയേറ്റമാണ് പിന്നെ നടന്നത്. ഇസ്രായേൽ തന്ത്രപരമായി തന്നെ കരുക്കൾ നീക്കുന്ന കാഴ്ച. തങ്ങളെ തകർക്കാനുള്ള ഒരവസരവും ഹമാസ് പാഴാക്കില്ല എന്ന് ഇസ്രായേലിന് കൃത്യമായി തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും ഇസ്രായേൽ അങ്ങേയറ്റം ജാഗ്രതയോടെ നോക്കിക്കാണുന്നു. ഗാസയുടെയും വെസ്റ്റ് ബാങ്കിലെയും ഒക്കെ ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ നിയന്ത്രണം പാലസ്തീന് ലഭിക്കുകയും ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന് നൽകുകയും ചെയ്യുന്ന 2 വ്യത്യസ്ത രാജ്യങ്ങൾ എന്ന പരിഹാര നിർദ്ദേശമാണ് ഇപ്പോൾ ലോകം മുൻപോട്ട് വയ്ക്കുന്നത്. ഗാസയിൽ ഇന്നും തുടരുന്ന ഇസ്രായേൽ ഇടപെടലുകൾ തന്നെയാണ് അവർക്ക് വേദനയുളവാക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് ഗാസാമുനം. 18 ലക്ഷത്തിലേറെ പേർ 356 ചതുരശ്ര കിലോമീറ്ററിൽ തിങ്ങി നിറഞ്ഞു കഴിയുന്നു. ക്രിസ്ത്യൻ മുസ്ലിം ജൂത വിശ്വാസികൾക്ക് ഒരുപോലെ വിശുദ്ധമായ പുണ്യഭൂമി തന്നെയാണ് ജെറുസലേം. 1967 ഇസ്രായേൽ പിടിച്ചെടുത്ത കിഴക്കൻ ജെറുസലേമും ഇപ്പോഴും തർക്കപ്രദേശമായി തുടരുന്നു. ഈ നഗരം ഇസ്രായേലിൻ്റെ സ്വന്തമാണെന്ന് ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ തലസ്ഥാനം ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാൻ നേരത്തെ തീരുമാനമെടുത്തതു തന്നെ. ഇതിന് ലോകം ഇതുവരെ പൊതു അംഗീകാരം നൽകിയിട്ടുമില്ല. തലസ്ഥാന മാറ്റത്തിനായി ഇസ്രായേൽ 1980 പാസാക്കിയ ആ പ്രമേയം പോലും ഐക്യരാഷ്ട്രസഭ പാസാക്കിയിട്ടില്ല. തലസ്ഥാന മാറ്റത്തിനായി 1980 ജൂലൈയിൽ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ജെറുസലേം നിയമത്തെ തൊട്ടടുത്ത മാസം ഐക്യരാഷ്ട്ര സംഘടന തള്ളിക്കളഞ്ഞിരുന്നു. 6 ദിന യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂമി ഇന്നും അതിൽ തർക്കങ്ങൾ തുടരുകയാണ്. ദ്വിരാഷ്ട്ര പരിഹാരം എന്നതിനെ വാക്കുകളിൽ പിന്തുണയ്ക്കുമെങ്കിലും പരമാധികാര പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുന്നു ഇസ്രായേൽ എല്ലാ കാലത്തും. എന്നും ഇസ്രായേലിന് വലം കൈയായി നിൽക്കുന്നത് US തന്നെ. ലോക സാമ്പത്തിക രംഗത്തെ പോലും ഇന്ന് നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ തലച്ചോറ് തന്നെ.
ഇന്ത്യയുൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിന്നിലും ഇസ്രായേൽ ബുദ്ധി യുഎസിൽ നിന്നാണ് ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായവും യഥാർത്ഥ സംരക്ഷണവും ലഭിക്കുന്നത് എന്നാൽ ഇസ്രായേലിന് യുഎസിൻ മേലാണ് കൂടുതൽ സ്വാധീനമെന്നത് ഒരു കടങ്കഥയായി നമുക്ക് തോന്നാം ജൂതരാഷ്ട്രത്തിന്റെ തലസ്ഥാനമാണ് ജെറുസലേം എന്നാണ് ഇസ്രായേലിന്റെ വാദം അവർക്ക് വെസ്റ്റ് ബാങ്ക് ജൂതരാജാക്കന്മാർ ഭരിച്ചതും പ്രവാചകന്മാർ ജീവിച്ചതുമായ സ്ഥലമാണ് ഗാസ മുനമ്പിന് ആ പശ്ചാത്തലമില്ല ശാക്തിക സുരക്ഷാപരമായ പ്രാധാന്യമാണ് അവർ പറയുന്നത് പാലസ്തീനെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കണമെന്ന് അവർ ഇപ്പോഴും താൽപര്യപ്പെടുന്നുവെന്ന് അറബ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തുന്നു ലോകം അംഗീകരിക്കാത്ത ഒരേ ഒരു കാര്യം മാത്രം ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം സങ്കൽപ്പിക്കുമ്പോൾ മറ്റു മതങ്ങളിൽപ്പെട്ടവർ അതിൽ ഉൾപ്പെടില്ല എന്ന വസ്തുത അറബികൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം പോരാട്ടങ്ങളിലൂടെ ലോകം വിറപ്പിക്കുന്ന ഇസ്രായേൽ ഇന്നും ഒരത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ആക്രമണങ്ങളിൽ തളരാത്ത പിന്നീട് തിരിച്ചടിക്കുന്ന അത്ഭുത വിദ്യകൾ കാട്ടുന്ന ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ കണ്ട് നമ്മളൊക്കെ തലയിൽ കൈവച്ചു പോകും ഇത് വീരന്മാരുടെ ഭൂമിയാണ് ജൂതന്മാരുടെയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്